ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിനറ്റ് എജുസോന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിക്ക് ആവർത്തിച്ചു ചോദിക്കുന്ന വർക്ക് ആൻഡ് ടൈം എന്നതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകളാണ് നമ്മുടെ ചോദ്യം ഇതാണ് ശ്രദ്ധിക്കാം രണ്ട് പുരുഷന്മാരോ നാല് സ്ത്രീകളോ ഒരു ജോലി ണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ നാല് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക പുരുഷന്മാരോ സ്ത്രീകളോ പുരുഷന്മാരോ സ്ത്രീകളോ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആദ്യം തന്നിരിക്കുന്നവ എടുത്തെഴുതുക രണ്ട് പുരുഷന്മാർ നാല് സ്ത്രീകൾ ഇരുപത്തിരണ്ട് ദിവസം ഓക്കെ ആണല്ലോ ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതേണ്ട കാര്യം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം ആദ്യം തന്നിരിക്കുന്ന എണ്ണങ്ങൾ എഴുതുക രണ്ട് പുരുഷന്മാർ നാല് സ്ത്രീകൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടവയുടെ എണ്ണങ്ങൾ എഴുതുക നാല് പുരുഷന്മാർ മൂന്ന് സ്ത്രീകൾ ഓക്കെ ആണല്ലോ ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക നൂറണ്ട് ആറ് നന്നാല് പതിനാറ് അവ തമ്മിൽ കൂട്ടുക ക്രോസ് പ്രോഡക്റ്റുകൾ തമ്മിൽ കൂട്ടുക ഇരുപത്തിരണ്ട് ഓക്കെ ആണല്ലോ ഡിവൈഡഡ് ബൈ ും ഇരുപത്തിരണ്ടും വെട്ടിപ്പോകും നാല് ഇൻഡു രണ്ട് എട്ട് എയ്റ്റ് ഡേയ്സ് എട്ട് ദിവസം ഇതാണ് ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക രണ്ട് പുരുഷന്മാരോ നാല് സ്ത്രീകളോ ഒരു ജോലി ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ നാല് പുരുഷന്മാരും എട്ട് സ്ത്രീകളും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക പുരുഷന്മാരോ സ്ത്രീകളോ എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക ഓക്കെ ശ്രദ്ധിക്കും ആദ്യം എങ്ങനെയാണ് ആദ്യം തന്നിരിക്കുന്നവ എടുത്തെഴുതുക രണ്ട് പുരുഷന്മാർ നാല് സ്ത്രീകൾ ഇരുപത്തിയെട്ട് ദിവസം ഡിവൈഡഡ് ബൈ ഇനി എന്താണ് ആദ്യം തന്നിരിക്കുന്ന എണ്ണങ്ങൾ എടുത്തെഴുതുക രണ്ട് പുരുഷന്മാർ നാല് സ്ത്രീകൾ അടുത്തത് ഏതിൻ്റെ ആണോ കണ്ടുപിടിക്കേണ്ട ആ എണ്ണങ്ങൾ എടുത്തെഴുതുക നാല് പുരുഷന്മാർ എട്ട് സ്ത്രീകൾ ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക എട്ട് ഇന് രണ്ട് പതിനാറ് നാല് ഇന്റു നാല് പതിനാറ് അവ തമ്മിൽ കൂട്ടുക മുപ്പത്തിരണ്ട് ഓക്കെ ആണല്ലോ ഇനി മുപ്പത്തിരണ്ട് ഇവിടെ എഴുതുക മുപ്പത്തിരണ്ട് ഓക്കെ ഇനി നമുക്ക് വെട്ടിക്രിയ ചെയ്യാം നാലും മുപ്പത്തിരണ്ടും വെട്ടാം എത്ര എട്ട് രണ്ടും എട്ടും വെട്ടാം നാല് നാലും ഇരുപത്തെട്ടും വെട്ടാം ഏഴ് അപ്പോൾ നമ്മുടെ ഉത്തരം ഏഴ് ദിവസം സെവൻ ഡേയ്സ് ഓക്കെ ആണല്ലോ ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ കൂടി നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ഇരുപത് പുരുഷന്മാരോ നാൽപ്പത്തഞ്ച് സ്ത്രീകളോ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എങ്കിൽ എട്ട് പുരുഷന്മാരും ഒമ്പത് സ്ത്രീകളും കൂടി ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ചോദ്യം മനസ്സിലായല്ലോ ആദ്യം തന്നെ തന്നിരിക്കുന്നവ എടുത്തെഴുതുക പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ആദ്യത്തെ എണ്ണത്തിൽ നിന്ന് എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക അഞ്ച് എടുക്കാം നമുക്ക് ബാലൻസ് ഐ നാല് ഇരുപത് ഒമ്പ നാപ്പത്തഞ്ച് ഓക്കെ ആണല്ലോ ഇനി രണ്ടാമത്തെണ്ണങ്ങൾ എടുത്ത് എഴുതുക എട്ടും ഒമ്പതും ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റുകൾ എടുക്കുക ഒമ്പ മുപ്പത്തി ആറ് ഒമ്പത് എട്ട് എഴുപത്തി ആറും രണ്ടും എട്ട് ഏഴ് മൂന്നും പത്ത് നൂറ്റിയെട്ട് ഓക്കെ ആണല്ലോ അഞ്ച് ഇൻറ്റു നൂറ്റിയെട്ട് അഞ്ചും ഇരുപതും വെട്ട ഓക്കെ നാൽപ്പത്തഞ്ചിന് ഒമ്പത് വെച്ച് വെട്ടാം ഒമ്പത് എട്ടഞ്ച് നാൽപ്പത്തഞ്ച് നൂറ്റിയെട്ടിനെയും വെട്ടാം പന്ത്രണ്ട് പന്ത്രണ്ടും പന്ത്രണ്ടും ക്യാൻസൽ ആയി ഐ നാല് ഇരുപത് ട്വൻറ്റി ഡേയ്സ് ഓക്കെ ആണല്ലോ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വെട്ടിക്രിയ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇനി വരുന്ന ബേസിക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അത് വിശദീകരിക്കാം ശ്രദ്ധിക്കുക ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കണക്കാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം പറഞ്ഞിരിക്കുന്നവ എഴുതുക പതിനഞ്ച് നാൽപ്പത്തഞ്ച് പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ഇനി എന്താണ് എഴുതേണ്ടത് ആദ്യം തന്നിരിക്കുന്ന എണ്ണങ്ങൾ പതിനഞ്ച് നാൽപ്പത്തഞ്ച് അടുത്തത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എണ്ണങ്ങൾ അഞ്ച് പന്ത്രണ്ട് ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് ശ്രദ്ധിച്ചേ നമുക്ക് ഇവിടെ ഇവയുടെ ഈ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിന് നമുക്ക് വേറൊരു എളുപ്പ വഴിയുണ്ട് നോക്കാം ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ എണ്ണം ഉണ്ടല്ലോ പതിനഞ്ചും നാപ്പത്തഞ്ചും അതിൽ കോമൺ ആയിട്ട് പൊതുവായിട്ട് നമുക്ക് എന്ത് ഏതെങ്കിലും സംഖ്യ എടുക്കാൻ പറ്റുമോ നോക്കാം ഇവിടെ പതിനഞ്ചിങ്ങ് കോമണായിട്ട് എടുത്തു ഇവിടെ പതിനഞ്ചിങ്ങ് കോമൺ ആയിട്ട് എടുത്താൽ ഒരു പതിനഞ്ച് പതിനഞ്ച് മൂന്ന് പതിനഞ്ച് നാൽപ്പത്തഞ്ച് അപ്പോൾ ഈ ആദ്യം തന്നിരിക്കുന്നവയിൽ നിന്ന് ഈ പതിനഞ്ച് നമുക്കിങ്ങ് ആയിട്ട് എടുക്കാം അപ്പോൾ ഒന്നും മൂന്നും അത് വലത്തോട്ട് എഴുതുക അടുത്തത് നോക്കേ അഞ്ചും പന്ത്രണ്ടും അല്ലേ അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് അതേപോലെ അങ്ങ് എഴുതുക അഞ്ച് പന്ത്രണ്ട് ഇനി നമുക്ക് ഇവയുടെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാം അത് എളുപ്പമായിരിക്കും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ചും അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് അവ തമ്മിൽ കൂട്ടുക ഇരുപത്തിയേഴ് അപ്പോൾ ഇവിടെ ഇൻറ്റു ഇരുപത്തി ഏഴ് ഇനി നോക്കാം പതിനഞ്ചും പതിനഞ്ചും വെട്ടിപ്പോകും ഇവിടെ ഒമ്പത് വെച്ച് ചെയ്യാലോ ഒമ്പത് നാൽപ്പത്തഞ്ച് മൂവൊമ്പത് ഇരുപത്തിയേഴ് മൂന്നും പന്ത്രണ്ടും എട്ടാം എത്ര ആണ് നാല് അപ്പോൾ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ആൻസർ എത്ര ഇരുപത് ദിവസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി കാണുന്നതുവരെ ബായ്